നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാശ്രയ പ്രശ്നത്തിൽ സമവായത്തിന് വഴിയൊരുങ്ങുന്നു. മെറിറ്റ് സീറ്റിലെ ഫീസ് കുറയ്ക്കാമെന്ന എം ഇ എസിന്റെ നിർദ്ദേശം മറ്റ് മാനേജ്മെന്റുകൾ ചർച്ച ചെയ്യുന്നു. മെറിറ്റ് സീറ്റിൽ 40,000 രൂപ ഫീസ് കുറയ്ക്കാമെന്ന നിർദ്ദേശം ഫസൽ ഗഫൂർ മുന്നോട്ട് വെച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് പോയിന്റ് ബ്ലാങ്കിൽ. സ്വാശ്രയ പ്രശ്നത്തിൽ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. കക്ഷി നേതാക്കളുമായി സ്പീക്കർ നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. തലവരിപ്പണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാകാമെന്ന് മുഖ്യമന്ത്രി. തുടർ സമരം തീരുമാനിക്കാൻ യു ഡി എഫ് യോഗം ചേരുന്നു. ജയലളിതയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വിവിധ അവയവങ്ങൾക്ക് ഒരുപോലെ അണുബാധയുണ്ടാകുന്ന രോഗമെന്ന് സൂചന. രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ AADMK യോഗം വിളിച്ചു. കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കാനുള്ള ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് അറ്റോർണി ജനറൽ. കർണാടക നിയമസഭ പ്രത്യേക സമ്മേളനം ചേരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് തലസ്ഥാനത്ത്. ആസൂത്രണ ബോർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെയും കാണും. അഭിപ്രായങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്ന് ഗീതാ ഗോപിനാഥ്. കൊൽക്കത്ത ടെസ്റ്റിൽ ന്യൂസിലൻഡ് പൊരുതുന്നു. വിജയലക്ഷ്യം 376 റൺസ്. ഇന്ത്യയ്ക്ക് കരുത്തായി സാഹയുടെ അർദ്ധ സെഞ്ചുറി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ ഫീസ് ഇളവ് നൽകുമെന്ന എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ നിർദ്ദേശം മാനേജ്മെന്റുകൾ ചർച്ച ചെയ്യുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലെ പോയിന്റ് ബ്ലാങ്കിലൂടെയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകാമെന്ന നിർദ്ദേശം ഫസൽ ഗഫൂർ മുന്നോട്ട് വെച്ചത്. നിർദ്ദേശം നാളെ ചേരുന്ന സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം ചർച്ച ചെയ്യും. സ്വാശ്രയത്തിൽ സർക്കാരും പ്രതിപക്ഷവും നിലപാടുകളിൽ ഉറച്ചുനിന്ന് അനിശ്ചിതത്വം തുടരുമ്പോഴാണ് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിലൂടെ പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചത്. ഞാൻ ഈ വേദിയിൽ വെച്ച് പറയണം, അല്ലേ, എം ഇ എസ് തോർക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. മറ്റേ മാനേജ്മെൻറ്റുകളെ വിളിച്ചിട്ട് ശ്രീ പിണറായി വിളിച്ചിട്ട് സംസാരിക്കണേ ഇത് കുറക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ആ വിഷയമേ അല്ല അത്, കാരണം ഇതൊരു ഒരു അമൗണ്ടേ അല്ല. എൻ്റെ അഭിപ്രായത്തിൽ മൊത്തം മാനേജ്മെൻറ്റുകൾക്ക് ഒരു കൊല്ലം 12 ലക്ഷം രൂപ കിട്ടും. ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ഫീസാണത്. പോയിന്റ് ബ്ലാങ്ക് ഫോർമുലയിൽ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ അനൗപചാരിക ചർച്ചകൾ തുടങ്ങി. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകുന്നതിന്റെ കൂടുതൽ സാധ്യതകളാണ് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പരിശോധിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം കുറെ ആളുകൾ അനാവശ്യമായി അത് ഹൈലൈറ്റ് ചെയ്തു. എന്തായാലും അതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിശദീകരണം നാളെ ഞങ്ങളുടെ അസോസിയേഷന്റെ മീറ്റിംഗ് രാവിലെ തിരുവനന്തപുരത്തുണ്ട്. അതിനുശേഷം ഞങ്ങൾ പ്രതികരിക്കാം. എം ഇ എസ് നിർദ്ദേശം പിടിവലിയാക്കിയ പ്രതിപക്ഷം മാനേജ്മെന്റുകളോട് ഫീസ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം എം ഇ എസ് ഫോർമുലയിൽ സർക്കാരാണ് വെട്ടിൽ വീണത്. സർക്കാർ ഫീസ് കുറയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാനേജ്മെന്റുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയത് പ്രതിപക്ഷത്തിന് ഗുണകരമാണ്. സുപ്രീംകോടതി അംഗീകരിച്ച കരാറിലെ ഫീസ് വ്യവസ്ഥ എങ്ങനെ മാറ്റം വരുത്തുമെന്ന ആശങ്ക മാനേജ്മെന്റ് അസോസിയേഷനിലെ ചില അംഗങ്ങൾ ഇതിനകം പങ്കുവച്ചിട്ടുണ്ട്. ഫീസ് കുറയ്ക്കണമെങ്കിൽ കോടതിയുടെ അനുമതി കൂടി അത്യാവശ്യമാണ്. സ്വാശ്രയ പ്രശ്നത്തിൽ ഇന്നും നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സ്പീക്കർ വിളിച്ച അനുനയ ചർച്ച പരാജയപ്പെട്ടു. തലവരിപ്പണം വാങ്ങിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണമല്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു. രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ചേർന്നപ്പോൾ സ്വാശ്രയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു. ചോദ്യോത്തരവേള റദ്ദാക്കി ചർച്ച ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ നടപടികളിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങയോടെല്ലാം പറയാൻ പറ്റുമോ? സാമാജികരുടെ സമരവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു സമവായ ചർച്ചയ്ക്ക് ചോദ്യോത്തരവേള നിർത്തിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തിനെതിരെ ഭരണപക്ഷം ബഹളം വെച്ചു. പ്രതിഷേധത്തിനിടെ ചോദ്യോത്തരവേള നിർത്തിവെച്ചു. സ്പീക്കർ പിന്നെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ ചില ആവശ്യങ്ങളിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തു. തലവരിയിൽ വിജിലൻസ് അന്വേഷണം പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു. വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, ആ കാര്യത്തിൽ നിർബന്ധമാണ്. പരിഹാരം സർക്കാർ ഉടൻ ഏറ്റെടുക്കുമെന്നും അങ്ങനെ വരുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ കോളേജിലെ ഫീസായിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഫീസ് കുറയ്ക്കലിൽ ഉടൻ തീരുമാനം ഇല്ലാത്തതിൽ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ സഭ മറ്റു നടപടികളിലേക്ക് കടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരിനെതിരായ സമരം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യു ഡി എഫ് യോഗം പുരോഗമിക്കുകയാണ്. സ്വാശ്രയ പ്രശ്നത്തിൽ 6-ാം ദിവസവും നിരാഹാര സമരം തുടരുന്ന എം എൽ എമാരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മെഡിക്കൽ സംഘം സ്പീക്കറോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി പ്രവീണ ചേരുന്നു. പ്രവീണ, യു ഡി എഫ് യോഗം തുടരുകയാണ്. സമരം തുടരുമോ അതോ പുതിയ സാഹചര്യത്തിൽ സമരം അവസാനിക്കുമോ? സൂചനകൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ?
സർക്കാരിനെ വെട്ടിലാക്കി ഫീസ് കുറയ്ക്കാൻ തയ്യാറാണെന്നുള്ള വാദവുമായി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ ഫസൽ ഗഫൂർ അടക്കമുള്ളവർ രംഗത്തെത്തുന്നു. ഇത് സർക്കാരിന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ UDF യോഗത്തിലുണ്ടായത്. ഈ ചർച്ച മുന്നോട്ട് പോവുകയും മാനേജ്മെന്റുകൾ ഫീസ് കുറയ്ക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായ വിജയമായി കണക്കാക്കി നിരാഹാരം അവസാനിപ്പിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇതൊന്നും നടന്നില്ല, സർക്കാർ അതേപടി തുടരുകയാണെങ്കിൽ, കടുത്തുപിടുത്തം തുടരുകയാണെങ്കിൽ സമരം ശക്തമാക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും. എന്തായാലും നിരാഹാര സമരം വിജയം കാണുന്നു എന്നുള്ള സൂചനകളാണ് UDF യോഗത്തിലും ഉണ്ടായത്. പ്രതിഷേധം അത് യുവജന സംഘടനകളെയും UDFന്റെ എല്ലാ ഘടകകക്ഷികളും രംഗത്തിറക്കി നടത്തുക, അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ശരി പ്രവീണ, ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ ഇന്നലെ സൈനിക ക്യാമ്പിൽ കടക്കാൻ ശ്രമിച്ച എല്ലാ ഭീകരരും രക്ഷപ്പെട്ടതായി സുരക്ഷാ സേനകൾ വ്യക്തമാക്കി. ഏതാക്രമണത്തിനും സേന തിരിച്ചടി നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഗുരുദാസ്പൂരിലും പൂഞ്ചിലും ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സേന തകർത്തു. ഇതിനിടെ അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ധാരണയായതായി പാകിസ്ഥാൻ വ്യക്തമാക്കി. കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ആവർത്തിച്ചുള്ള ഉത്തരവ് ഉണ്ടായിട്ടും കാവേരി നദിയിൽ നിന്ന് കർണാടകം എന്തുകൊണ്ട് വെള്ളം വിട്ടുകൊടുക്കാത്തത് എന്ന് സുപ്രീംകോടതി ചോദിച്ചു. കാവേരി നദീജലം പങ്കുവയ്ക്കുന്നത് പരിശോധിക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചാണ് കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ വെള്ളിയാഴ്ച നിർദ്ദേശം നൽകിയത്. ഈ മാസം 4 കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിച്ച് കർണാടകയിലെ സാഹചര്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഉത്തരവ് നടപ്പിലാക്കുക പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തകി അറിയിച്ചു. പുതുച്ചേരി, തമിഴ്നാട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ബോർഡിലേക്ക് പ്രതിനിധികളെ നിർദ്ദേശിച്ചത്. കർണാടകം കാവേരി മാനേജ്മെന്റ് ബോർഡിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നാളെ സുപ്രീംകോടതി പരിശോധിക്കും. ഇതോടൊപ്പം തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാനുള്ള വെള്ളിയാഴ്ചത്തെ ഉത്തരവിനെതിരെയും കർണാടകം അപേക്ഷ നൽകിയിരുന്നു. 6,000 ക്യുസെക്സ് വെള്ളം വീതം വിട്ടുകൊടുക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാണ് കർണാടകം ആവശ്യപ്പെടുന്നത്. അതേസമയം എന്തുകൊണ്ട് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നില്ല എന്ന് കർണാടക സർക്കാർ വിശദീകരിക്കണമെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും നൽകിയ അപേക്ഷകൾ നാളെ ഉച്ചയ്ക്ക് 2 സുപ്രീംകോടതി പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കാവേരി നദിയിൽ നിന്നും തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നതിനായി കർണാടക നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തുടങ്ങി. വിധാനസഭ തുടങ്ങിയ ഉടൻ 30 നേരത്തേക്ക് പിരിഞ്ഞ് സ്പീക്കർ KB കൊലിവാദ് കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. അതേസമയം പരിഷത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. വെള്ളം വിട്ടു നൽകരുതെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ സർക്കാരിനോട് BJP ജനതാദൾ എസും ആവശ്യപ്പെട്ടിരുന്നു. കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം ബംഗളൂരുവിൻ്റെയും കാവേരി നദീതട ജില്ലകളുടെയും കുടിവെള്ള ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന പ്രമേയം കഴിഞ്ഞ മാസം 22 കർണാടക നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിരുന്നു. കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കർണാടകം ഇതുവരെ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല. ചെന്നൈയിലെ ആശുപത്രിയിൽ കഴിയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വിവിധ അവയവങ്ങൾക്ക് ഒരുപോലെ അണുബാധയേൽക്കുന്ന സെപ്സിസ് എന്ന അസുഖമാണ് ജയലളിതയ്ക്കെന്നാണ് സൂചന. ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രിയുടെ വാർത്താക്കുറിപ്പും ഇന്നുണ്ടാകും. ഇതിനിടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിനായി AIADMK യോഗം വിളിച്ചിട്ടുണ്ട്. 22 ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ജയലളിത കടുത്ത പനിബാധിതയായിരുന്നെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കടുത്ത പ്രമേഹവും രക്തസമ്മർദ്ദവും ബാധിച്ചിരുന്നതായി സൂചനയുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരികാവയവങ്ങൾക്ക് അണുബാധ കണ്ടെത്തിയത്. പ്രമേഹവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലെത്തിയാലേ അണുബാധയ്ക്കുള്ള വിദഗ്ധ ചികിത്സ സാധ്യമാകൂ എന്നായിരുന്നു വിലയിരുത്തൽ. വിവിധ ആന്തരികാവയവങ്ങൾക്ക് കടുത്ത അണുബാധയുണ്ടാക്കുന്ന സെപ്സിസ് ആണ് ജയലളിതയുടെ അസുഖമെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്നതിനൊപ്പം കടുത്ത പനിയും രോഗലക്ഷണമാണ്. വിദഗ്ധ ചികിത്സ വേണമെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയെ ലണ്ടനിൽ നിന്ന് വരുത്തിയത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചികിത്സ ഫലം കണ്ടു തുടങ്ങിയെന്നും കുറച്ചു ദിവസം കൂടി തുടരുമെന്നുമാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജയലളിതയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന അറിയിപ്പ് വന്നതോടെ ചെന്നൈ അപ്പോളോ ആശുപത്രി പരിസരം ശാന്തമാണ്. മന്ത്രിമാരടക്കമുള്ളവർ പതിവ് പോലെ തന്നെ രാവിലെ ആശുപത്രിയിലെത്തി. മുഖ്യമന്ത്രി ആശുപത്രിയിലാണെങ്കിലും കാവേരി വിഷയത്തിലടക്കം സ്വീകരിക്കേണ്ട അടിയന്തര നിലപാടുകൾ ഇന്നത്തെ AIADMK യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റൊരു വിഷയമാണ്. ചെന്നൈയിൽ നിന്ന് രാജേഷ് തകഴിക്കൊപ്പം ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മുഖ്യമന്ത്രി ജയലളിത ആശുപത്രിയിലായി 11 പിന്നിടുമ്പോഴും AIADMK പ്രവർത്തകർ അമ്മ തിരിച്ചുവരുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. ചെന്നൈയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്നും ജയലളിതയ്ക്കായി പൂജകൾ നടന്നു. അപ്പോളോ ആശുപത്രി പരിസരത്തുള്ള ചുവരുകൾ മുഴുവൻ ജയലളിതയുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്.
ജയലളിത ആശുപത്രിയിലായി 11 ദിവസം പിന്നിടുമ്പോൾ ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്ന പഴയ ദ്രാവിഡ കഴകത്തിന്റെ മുദ്രാവാക്യം ഉടൽ മണ്ണുക്ക് ഉയർ അമ്മാവുക്ക് എന്ന് തിരുത്തി എഴുതുകയാണ് എ ഡി എം കെ പ്രവർത്തകർ. അസുഖത്തോട് അമ്മയെ തുടരുതെന്നാണ് ഈ പോസ്റ്ററിലൂടെ ചെന്നൈ കെ കെ നഗർ സ്വദേശിയായ സുരേഷ് പറയുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമാണ് ജയലളിത ആശുപത്രിയിലായതിനെ തുടർന്ന് അപ്പോളോയുടെ പരിസരത്ത് നിറഞ്ഞത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു അമ്മ പോസ്റ്റർ ഇങ്ങനെ: ഒരു അസുഖവുമില്ലാത്ത അമ്മയെ ചികിത്സിക്കാനെന്ന പേരിൽ ആശുപത്രി അധികൃതർ പണം വെട്ടിക്കുകയാണെന്നാണ് ഇതിലെ ആരോപണം. ഇതിനിടെ ജയലളിതയുടെ സ്വന്തം മണ്ഡലമായ ചെന്നൈ കെ കെ നഗറിൽ അമ്മയ്ക്കായി പ്രവർത്തകർ പ്രത്യേക പൂജ നടത്തി. വെന്റിലേറ്ററിൽ കിടക്കുന്ന ജയലളിത എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ചിത്രം പെറുവിലെ എഡ്സലാദ് എന്ന ആശുപത്രിയിൽ നിന്നുള്ളതാണെന്ന് ഗൂഗിളിൽ ഒരു ഇമേജ് സെർച്ചിൽ തന്നെ വ്യക്തമാണ്. എങ്കിലും ഈ ചിത്രവും ആരുടേതെന്ന് വ്യക്തമല്ലാത്ത ഒരു ഓഡിയോ ക്ലിപ്പും വ്യാപകമായാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് അനൂപ് കൃഷ്ണയ്ക്കൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണൂർ പാനൂരിലെ കനകമലയിൽ നിന്നും കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നും IS ബന്ധം സംശയിച്ച് NIA അറസ്റ്റ് ചെയ്ത 6 പേരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ദക്ഷിണേന്ത്യയിലെ ചില പ്രമുഖരെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനവുമായി നീങ്ങുന്നതിനിടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. കേരളത്തിലെ IS പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനികളായ ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സജീവ സൈബർ സാന്നിധ്യമായിരുന്നുവെന്ന് NIA പറയുന്നു. തീവ്രവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഇതിനെതിരെ കേരളത്തിൽ ശക്തമായി പ്രതികരിക്കുന്നവരെയും ഉന്നമിട്ടായിരുന്നു 6-അംഗ സംഘത്തിന്റെ പ്രവർത്തനമെന്ന് NIA പറയുന്നു. അറസ്റ്റിലായവരിൽ നിന്ന് സ്ഫോടകവസ്തു ശേഖരമടക്കം പിടികൂടിയിരുന്നു. IS അനുഭാവികൾ ഉന്നമിട്ടത് ആരൊക്കെയെന്ന കാര്യം പക്ഷേ NIA വെളിപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ NIA നിരീക്ഷണത്തിലായിരുന്നു. IS ബന്ധം വ്യക്തമായ സാഹചര്യത്തിൽ ശനിയാഴ്ച തന്നെ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. വ്യാജമേൽവിലാസത്തിൽ സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്ന ഇവർ 2 ഒക്ടോബർ കനകമലയിൽ ഒത്തുചേരാനെടുത്ത തീരുമാനം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നുവെന്ന് NIA പറയുന്നു. ഇവർ നിശ്ചയിച്ച സമയത്തിന് മുൻപ് പോലീസ് സഹായത്തോടെ കനകമല വളഞ്ഞ NIA പിന്നീട് 6-അംഗ സംഘത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. IS പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന അൽ മുഹാജുറീൻ വെബ്സൈറ്റിൽ ഇവർ സജീവമായിരുന്നു. IS ബന്ധം കേരളത്തിൽ വെളിവായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായ ഈ വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടതായി ഇന്റലിജൻസും സ്ഥിരീകരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ കണ്ണൂർ പാനൂർ സ്വദേശി മൻസീദ് നിരപരാധിയാണെന്ന് ബന്ധുക്കൾ. ഖത്തറിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ മൻസീദിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തുവെന്നത് ഞെട്ടിച്ചുവെന്നും കുടുംബം പറയുന്നു. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഈ IS എന്ന് പറയുന്നത് സംഘടനയെ പറ്റിയിട്ട് ന്യൂസിലും വാർത്തയിലും അങ്ങനെയെല്ലാം കണ്ടിട്ടുള്ള ഒരു അറിവേ ഞങ്ങൾക്കുള്ളൂ. ഓന് അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. മാറിന്ന് ഫോൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഓൻ്റെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. IS ബന്ധം സംശയിച്ച് കോയമ്പത്തൂരിൽ നിന്നും 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂർ ഉക്കടം സ്വദേശികളായ ഇസ്മായിൽ, ഒയ്സൂർ റഹ്മാൻ, നപ്പിൽ നവാസ് ഖാൻ എന്നിവരാണ് NIA കസ്റ്റഡിയിലായത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവർ 4 പേരും. കേരളത്തിൽ നിന്നും നിരവധി പേർ സംശയാസ്പദമായ സാഹചര്യത്തിൽ നാടുവിട്ട സംഭവത്തിലെ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ ഇവരെ NIA ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് തിരുവനന്തപുരത്തെത്തി. ആസൂത്രണ ബോർഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഗീതാ ഗോപിനാഥ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകൾക്ക് ശേഷം സർക്കാരിനെ തന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് ഗീതാ ഗോപിനാഥ് പറഞ്ഞു. But we are all working on the main issues for Kerala and hopefully there will be some good solutions. ഭാരവാഹികളുടെ കാര്യത്തിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം മാറ്റി. പുതുതായി അഖിലേന്ത്യാ കമ്മിറ്റി രൂപീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനായില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ മാസം 6, 7, 8 തീയതികളിൽ കോഴിക്കോട് നടത്താനിരുന്ന യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം മാറ്റിയത്. നവംബർ 10, 11, 12 പുതുക്കിയ തീയതി. ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കാനിരുന്ന സമ്മേളനമാണ് മാറ്റിയത്. PK ഫിറോസ്, നജീബ് കാന്തപുരം എന്നീ 2 നേതാക്കൾ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ഇവരിൽ ആരെയെങ്കിലും കൈവിടാൻ മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖ നേതാവ് തയ്യാറല്ല. ഈ സാഹചര്യത്തിലാണ് പോം വഴി തേടി സമ്മേളനം മാറ്റിയത്. നിലവിൽ കൺവീനർ മാത്രമുള്ള അഖിലേന്ത്യാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് പ്രസിഡന്റ് പദവി സൃഷ്ടിക്കാനാണ് നീക്കം. അങ്ങനെയെങ്കിൽ ഒരാളെ സംസ്ഥാനാധ്യക്ഷനും രണ്ടാമനെ അഖിലേന്ത്യാധ്യക്ഷനുമാക്കാൻ കഴിയും. ഇതിനായാണ് സമ്മേളനം മാറ്റിയതെന്ന് ലീഗ് വൃത്തങ്ങൾ ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് ഖാദർ മൊയ്തീനെയാണ് അഖിലേന്ത്യാ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുൻപ് KT ജയിലിൽ ഉണ്ടാക്കിയതുപോലുള്ളൊരു കലാപം ആവർത്തിക്കാതിരിക്കാനാണ് കരുതലോടെയുള്ള ലീഗിന്റെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.
ഒടുവിൽ ആ ഭാഗ്യവാനെ കണ്ടെത്തി. പാലക്കാട് ചേരാമംഗലം പഴുതറ സ്വദേശി ഗണേശനാണ് ഓണം ബമ്പർ ലോട്ടറി അടിച്ചത്. ഓണം ബമ്പർ ലഭിച്ച ഭാഗ്യവാൻ അറിയാതെയുള്ള ആശങ്കകൾക്കിടെയാണ് ഭാഗ്യവാന്റെ വരവ്. തൃശൂർ ചേർപ്പിലെ വർക്ക്ഷോപ്പ് ജോലി കഴിഞ്ഞ് ഓണാവധിക്ക് വീട്ടിലേക്ക് പോരും വഴിയാണ് കുതിരാനിലെ ക്ഷേത്രനടയിൽ വെച്ച് ഗണേശൻ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തത്. അവധി കഴിഞ്ഞ് ജോലിക്ക് തൃശൂരിലേക്ക് മടങ്ങി. ടിക്കറ്റ് വീട്ടിലും ഇരുന്നു. ബമ്പർ അടിച്ച ഭാഗ്യവാനെ കണ്ടെത്തിയില്ലെന്ന വാർത്തകളൊക്കെ ഗണേശനും കേട്ടിരുന്നു. പക്ഷേ അത് താനാവുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. രണ്ടാഴ്ചത്തെ ജോലി കഴിഞ്ഞ് ഇന്നലെ തിരികെ വീട്ടിലെത്തുമ്പോഴാണ് ടിക്കറ്റിനെ കുറിച്ച് ഓർത്തത്. വേഗം ഒത്തുനോക്കി. ഞെട്ടലും സന്തോഷവും വിട്ടുമാറുന്നില്ല ഗണേശന്. സമ്മാനത്തുക കൊണ്ട് എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. ആഗ്രഹങ്ങൾ വലുത് ഒന്നുമില്ല, ഒന്നും പ്ലാൻ ചെയ്തില്ല. കടങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക, ബാക്കിയുള്ള എന്ന് വെച്ചാൽ പിന്നെ തീരുമാനിക്കുന്നത്. പാലക്കാട് പഴുതറയിൽ ഗോപാലന്റെയും ദേവകിയുടെയും നാലു മക്കളിൽ ഇളയാളാണ് ഗണേശൻ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. ഇനി മറ്റ് ചില കേരള വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ നഗരമധ്യത്തിലുള്ള കടയ്ക്കുള്ളിൽ കട ഉടമയെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കണിമംഗലം സ്വദേശികളായ സലീഷിനെയും ബിന്ദുവിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. എറണാകുളം പിറവത്ത് അച്ഛനും മക്കളും മരിച്ച നിലയിൽ മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. പിറവത്ത് സമീപം പാലച്ചുവടിൽ വെള്ളാങ്കൽ വീട്ടിൽ റെജി, മക്കളായ അഭിനവ്, ആരുഷി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനശതാബ്ദി എക്സ്പ്രസിന് പോകാൻ ഏറനാട് എക്സ്പ്രസ് ഏറെ നേരം പിടിച്ചിടുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ ആലപ്പുഴ തുറവൂർ സ്റ്റേഷനിൽ ജനശതാബ്ദി എക്സ്പ്രസ് തടഞ്ഞിട്ടു. പോലീസ് യാത്രക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഏറനാട് എക്സ്പ്രസിനെ ആദ്യം കടത്തിവിടുകയായിരുന്നു. മൂന്നാർ ഇടമലക്കുടിയിൽ മുത്തുവാൻ സമുദായത്തിൽ നരബലി നടക്കുന്നുവെന്ന പരാതിയുമായി ചിലരെത്തിയത് ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് പോലീസ്. പരാതി വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരാതിക്കാരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. മദ്യനയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് CSI സഭ. മദ്യനയം മാറ്റി ജനങ്ങളുടെ കയ്യടി നേടാമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ പറഞ്ഞു. പിഴവുകൾ വരുത്തിയാൽ സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയുമെന്നും CSI ബിഷപ്പ് പറഞ്ഞു. കലയുടെയും സാഹിത്യ സംവാദങ്ങളുടെയും കേന്ദ്രമായ കൊല്ലത്തെ 8 ആർട്ട് കഫേ രണ്ടാം വയസ്സിലേക്ക്. ഷഹബാസ് അമന്റെ ഗസലായിരുന്നു വാർഷിക ദിനത്തിൽ ആർട്ട് കഫേയിലെ പ്രധാന ആകർഷണം. അഷ്ടമുടിക്കായലിന്റെ 8 കേന്ദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്താണ് 8 ആർട്ട് കഫേ സ്ഥിതി ചെയ്യുന്നത്. DTPC ആണ് പ്രധാന ചുമതലക്കാർ. ചിത്രപ്രദർശനത്തിന് പുറമെ തിയേറ്റർ ഉൾപ്പെടെയുള്ള മറ്റു കലകളുടെയും താവളമാണ് ഈ ആർട്ട് കഫേ. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമിടയിൽ അല്പം ചായകുടിയുമാകാം. കഴിഞ്ഞ ഒരു വർഷമായി ഈ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ആർട്ട് കഫേ രണ്ടാം വയസ്സിലേക്ക് കടക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ലോക ക്ലാസിക് സിനിമകളുടെ പ്രദർശനം, അമച്ചർ നാടകങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, അങ്ങനെ വൈവിധ്യങ്ങൾ ഏറെയുണ്ട് ഇവിടെ. ശരിക്കും ഇതൊരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് കൂടെ ആയതുകൊണ്ട് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വളരെ ശാന്തമായിരുന്നൊരു ആർട്ടിനെ റിസീവ് ചെയ്യാനുള്ളൊരു സ്പേസും കൂടെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് കൊല്ലം. കേരളത്തിൻ്റെ ധൈഷണിക വ്യക്തിത്വങ്ങളിൽ പ്രമുഖനായിരുന്ന പ്രൊഫസർ MN വിജയൻ അന്തരിച്ചിട്ട് ഇന്ന് 9 വർഷം തികയുന്നു. 2007 സെപ്റ്റംബറിൽ ഇതേ ദിവസം വാർത്താസമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ചിലപ്പോൾ മാനം നഷ്ടപ്പെടേണ്ടി വരും. കാരണം ഒരു രാജ്യമാണ് വലുത്, വ്യക്തിയല്ല. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന നിരന്തര ജാഗ്രതയായിരുന്നു വിജയൻ മാഷ്. തൃശൂർ പ്രസ് ക്ലബ് ഹാളിലെ അവസാന നിമിഷം വരെ ധന്യമായ ആ മഹാജീവിതം അതുതന്നെ ചെയ്തു. പ്രഗത്ഭനായ അധ്യാപകൻ, ധ്യാനഗംഭീരനായ പ്രഭാഷകൻ, ജീവിതത്തെയും സാഹിത്യത്തെയും മാർക്സിസവും മനഃശാസ്ത്രവും കൊണ്ട് അപഗ്രഥിച്ച നിരൂപക കേസരി, റഷിതുല്യനായ പണ്ഡിതൻ, കേരളത്തിൻ്റെ ധൈഷണിക മനസാക്ഷിയായിരുന്നു വിജയൻ മാഷ്. ജീവനുള്ള ശരീരത്തിന് ഉറങ്ങുന്ന ചിന്ത കൊണ്ട് പ്രയോജനമില്ലെന്ന് മാഷ് വിളിച്ചു പറഞ്ഞു. അപകടകരങ്ങളായ നമ്മുടെ സമ്മതങ്ങളെ നിർമ്മിക്കുന്ന നമ്മുടെ തന്നെ ഉള്ളിലെ അപരനെ ചൂണ്ടിക്കാട്ടിത്തന്നു. EMSനു ശേഷം മലയാള സാഹിത്യത്തെയും മലയാളിയുടെ ചിന്താധാരയെയും ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ടായിട്ടില്ല. വൈലോപ്പിള്ളി കവിതയിലെ ഫ്രോയിഡിയൻ മനഃശാസ്ത്രത്തെപ്പറ്റിയുള്ള വിജയൻ മാഷിന്റെ പഠനങ്ങളാണ് മലയാള നിരൂപണത്തിന് ആധുനികതയുടെ വെളിച്ചം പകർന്നത്. അദ്ദേഹത്തിന്റെ ബഷീർ വായന ബഷീറിയൻ ലോകത്തേക്കുള്ള വേറിട്ട വഴിയായിരുന്നു.
ഫാസിസത്തിന്റെ ചരിത്രപരമായ പരിണാമങ്ങളെക്കുറിച്ചും അതൊരുക്കി വയ്ക്കുന്ന ചതിക്കുഴികളെപ്പറ്റിയും അദ്ദേഹം എന്നും മുന്നറിയിപ്പ് തന്നു. മാർസിസത്തിന്റെ മാനവിക ചേതനയായിരുന്നു ആ ധൈഷണിക വ്യാപാരങ്ങളുടെ നിലപാടുതറ. കമ്മ്യൂണിസം വ്യക്തികേന്ദ്രീകൃതമാകുന്നതിലെ അപകടങ്ങളെക്കുറിച്ചും അത്ര തന്നെ വ്യാകുലനായിരുന്നു വിജയൻ മാഷ്. ആശയമില്ലാതെ കരുത്തുറ്റ സംഘടന മാത്രമായാൽ പ്രസ്ഥാനം അർത്ഥശൂന്യമാണെന്ന് മാഷ് ഓർമ്മിപ്പിച്ചു. ഉച്ചഭാഷിണിയിൽ മഷി നിറച്ചെഴുതുന്ന കവിയെന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷെ വിശേഷിപ്പിച്ചത്. പുതിയ മുതലാളിത്തത്തിന് അറിയാവുന്നത് ഒരു മർക്കടന്റെ കയ്യിൽ നിന്ന് തേങ്ങ കിട്ടണമെങ്കിൽ മർക്കടന്റെ കൈ പിടിച്ച് മലർത്തുകയല്ല, മർക്കടന്റെ പള്ളകി കിളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് മുതലാളിത്തത്തിന് അറിയാം. വിജയൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് സാമൂഹ്യമണ്ഡലത്തിലെ എല്ലാ സംഭവ വികാസങ്ങൾക്കും ഒപ്പം ചേർത്ത് ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. അത്രമേൽ ആ വാക്കുകൾക്ക് നാം ഇന്നും ചെവിയോർക്കുന്നു. തീപിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തിത്തീർന്നാലും തീ പിന്നെയും പടർന്നുകൊണ്ടിരിക്കും, തീ വ്യാപിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരിടവേള കൂടി.